കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മള് മാഗ്നറ്റിക് ഫീൽഡിന്റെ ബേസിക് സോഴ്സ് അടിസ്ഥാനപരമായിട്ടുള്ള ഉറവിടം ചാർജ് ഡി ക്യു വിത്ത് എ വെലോസിറ്റി വി എഴുതി, അതിൽ വിന് ഡി എൽ ബൈ ഡി ടി എന്ന് കൊടുത്താ വിക്ക് ഡി എൽ ബൈ ഡി ടി, അതായത് ഡി എൽ ലെങ്ത് ആ ചാർജ്, ഡി ക്യു ചാർജ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം ഡി ടി ആണെങ്കിൽ ഡി എൽ ബൈ ഡി ടി എന്ന് എഴുതാം. ഇൻറ്റു ഡി ക്യു, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത ഡി ക്യു ബൈ ഡി ടി ഇൻറ്റു ഡി എൽ എന്ന് എഴുതാം. ഡി ക്യു ബൈ ഡി ടി ഐ, കറന്റ് ഐ ആണ് അതിൽ കൂടെയുള്ളത് ഡി എൽ. സോ കറന്റ് എലമെന്റ് ഈസ് ദ ബേസിക് സോഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദിസ് പ്രൊഡ്യൂസസ്, അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചെറിയ കറന്റ് എലമെന്റ് ആയത് കാരണം അതുണ്ടാക്കുന്ന ഫീൽഡും വളരെ ചെറുതായിരിക്കും. അപ്പൊ ഡി ബി എന്ന് എഴുതി. ഇന്ന് നമുക്ക് ആ ഡി ബിക്ക് ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. ഈ കറന്റ് എലമെന്റ് ഒരു വലിയ കണ്ടക്ടറിന്റെ, ഒരു കറന്റ് കാരിയിങ് കണ്ടക്ടറായി, അതിന്റെ ഒരു ആ കണ്ടക്ടറിനെ നമുക്ക് ഇങ്ങനെ ചെറിയ 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 ഡി എൽ വീതുള്ള ലെങ്തുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡി എൽ വീതുള്ള ലെങ്തുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നുകൊണ്ടുള്ള ഡി ബി കണ്ടുപിടിച്ചിട്ട്, ഏതെങ്കിലും ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടക്ടറോണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഓരോ കറന്റ് എലമെന്റ് കൊണ്ടുള്ള ഈ എൻറ്റയർ കണ്ടക്ടറിനെ സ്മോൾ 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 കറന്റ് എലമെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓരോ കറന്റ് എലമെന്റ് കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഒരു പോയിന്റിലെ കണ്ടുപിടിച്ച് അതിനെ മൊത്തം കൂട്ടിയാൽ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്ന അവരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ, വി വിൽ ഗെറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ്. അതിന് എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാണ്. സേ ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ഡി എൽ എലമെന്റ് ഉണ്ട്, കറന്റ് എലമെന്റ് എന്ന് വെച്ചാൽ അതിന്റെ ഡയറക്ഷൻ, ഡി എല്ലിന്റെ ഡയറക്ഷൻ കറന്റിന്റെ ഡയറക്ഷൻ തന്നെയായിരിക്കും, കറന്റിന്റെ ഡയറക്ഷൻ തന്നെയായിരിക്കും. അപ്പൊ ഇതന്നെയാണ് ഡയറക്ഷൻ വരിക, ഇങ്ങനെയായിരിക്കും. ഇവിടെ ഒരു പോയിന്റ് പി, സീ ദ പോയിന്റ് പി ഹിയർ, ഇവിടെ നിങ്ങളുള്ള ഡിസ്റ്റൻസ് ആർ ആണെന്ന് വിചാരിക്കുക. ആറാണ്, റൈറ്റ്? അപ്പൊ ഈ ഡി എൽ എലമെന്റ് കൊണ്ട് ഇതിനെ, ഈ എലമെന്റിനെ, കറന്റ് എലമെന്റിനെ ഐ ഡി എൽ എന്ന് പറയാം. പി എന്നുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണും, അതവിടെ നിൽക്കട്ടെ. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ ഒരു ഡി ക്യു ചാർജ് വെച്ചിട്ട് ഇതിന്റെ ആർ ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഒരു പോയിന്റ് ആണ് പി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് പി ഇസ് ഗിവൺ ബൈ സ്മോൾ ചാർജ്, വെരി വെരി സ്മോൾ ചാർജ് ആണ്, അപ്പൊ അതുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും ചെറുതായിരിക്കും. ഡി ഈക്വൽസ് ഡി ക്യൂ ബൈ ഫോർ പൈ എപ്സിലോൺ നോട്ട് ആർ സ്ക്വയർ എന്ന് വരും, റൈറ്റ്? ഇത് ഡി ക്യൂ എന്ന് പറഞ്ഞ വളരെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചതായിട്ട് സങ്കല്പിക്കുകയാണ്. അപ്പൊ ഇത് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടാണ് കിട്ടി ഇൻറ്റു വൺ ബൈ ഇതാണ്. അപ്പൊ ദിസ് ഇസ് നത്തിങ് ബട്ട് കുളംബ്സ് ഇൻവേഴ്സ് സ്ക്വയറിലോ ആണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് തരുന്നത്, ഈ ഫോർമുല പ്രകാരം ഇലക്ട്രിക് ഫീൽഡ് കിട്ടുന്നത് കുളംബ്സ് ഇൻവേഴ്സ് സ്ക്വയറിലോ, ഇത് വേറെ ഒന്നുമല്ല, കുളംബ്സ് ഇൻവേഴ്സ് സ്ക്വയറിലോ ആണ് ഇലക്ട്രിക് ഫീൽഡ് കിട്ടുന്നത്. ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു ലോ തന്നെയാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുമ്പോഴും വരിക. അപ്പൊ ഇതിന് സിമിലർ ആയിട്ട് നമുക്കൊന്ന് എഴുതാൻ നോക്കാം. അതിന് മുമ്പ് ഇതിലേക്ക് ഒന്ന് കടന്നു നോക്കുക. ദ ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഉള്ളത്? ന്യൂമറേറ്ററിൽ ഡി ക്യൂ, വാട്ട് ഈസ് ഡി ക്യൂ? ദ സോഴ്സ് ദാറ്റ് പ്രൊഡ്യൂസസ് ദ ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്ത സോഴ്സ് ഉണ്ട്. ഡിനോമിനേറ്ററിൽ വൺ ബൈ ആർ സ്ക്വയർ, എന്താ ഈ വൺ ബൈ ആർ സ്ക്വയർ? ഇവിടെ നിന്നുള്ള ദൂരത്തിന്റെ സ്ക്വയർ ഓഫ് ദ റെസിപ്രോക്കൽ ആണ് സ്ക്വയറാണ് ആയിട്ടാ വരുന്നത്. ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആയിട്ട് റെസിപ്രോക്കൽ ആയിട്ട് വരും. ഇനി ഫോർ പൈ ഉണ്ട്, ഇതെന്താണ്? ഇലക്ട്രിക്കൽ കോൺസ്റ്റന്റ് ഓഫ് ദ മീഡിയം. എയർല വെച്ചേക്കണ വെച്ചാൽ എപ്സിലോൺ സീറോ എന്ന് എഴുതി. അപ്പൊ സോഴ്സ് ന്യൂമറേറ്ററില് ഇലക്ട്രിക്കൽ കോൺസ്റ്റന്റ്, റെസിപ്രോക്കൽ ഓഫ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്, ഇതാണ് ഫോം, റൈറ്റ്? ഇതിന് സിമിലാരിറ്റി പിടിച്ചിട്ട് ഞാൻ
മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇവിടെ എഴുതാൻ നോക്കാൻ നിൽക്കാം. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ആദ്യം മാഗ്നിറ്റ്യൂഡ് എഴുതിയിട്ട് പിന്നെ അതിന്റെ കംപ്ലീറ്റ് റെപ്രസെന്റേഷൻ. ഇത് വെക്ടറായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പോസിറ്റീവ് ചാർജ് ആണ്, ഇത് ഇങ്ങോട്ട് ആയിരിക്കും, ആറിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും. അപ്പൊ വെക്ടർ ഡി ഈക്വൽസ് ഡി ക്യൂ ബൈ ഫോർ പൈ എപ്സിലോൺ നോട്ട് ആർ സ്ക്വയർ യൂണിറ്റ് വെക്ടർ ആർ എന്ന് എഴുതാം. അത് അപ്പൊ പറഞ്ഞിട്ടുണ്ട്, ഇനി അതിലേക്ക് കടക്കില്ല. ഇവിടെ ഡി ബി എഴുതാൻ നോക്കാൻ നിൽക്കാം. അപ്പൊ മീതെ ആദ്യം സോഴ്സ് വേണം. സോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഐഡിയൽ ആണ്. ഐഡിയൽ അപ്പൊ ന്യൂമറേറ്റർ കഴിഞ്ഞു വിചാരിക്കാം. ബൈ പിന്നെ ഫോർ പൈ അവിടെയും വരുന്നുണ്ട്. ഫോർ പൈ ഇവിടെ എപ്സിലോൺ സീറോ റെപ്രസെന്റ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഓഫ് മീഡിയം. ഇവിടെ എയർലൈനും എപ്സിലോൺ സീറോ എന്നിട്ടു. ഇവിടെ മാഗ് അപ്പൊ ഇവിടെ വരുമ്പോ എപ്സിലോൺ സീറോ അല്ലാണ്ട് മാഗ്നറ്റിക് കോൺസ്റ്റന്റ് ഓഫ് ദ മീഡിയം അല്ലേ വേണ്ടി വരിക. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ മീഡിയം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് അല്ലേ വരിക. എയറിന്റെയോ ഇതിന്റെയോ റെപ്രസെന്റ് ചെയ്യുന്ന ആ മാഗ്നറ്റിക് കോൺസ്റ്റന്റിനെ മ്യൂ, സോറി മീഡിയത്തിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നിർണയിക്കുന്ന കോൺസ്റ്റന്റിനെ പെർമിയബിലിറ്റി എന്നാണ് പറയുക. മ്യൂ മ്യൂ ആ എയറിന്റെ വാക്വത്തിന്റെ ആണെങ്കിൽ അതിന് മ്യൂ സീറോ എന്നിടും. ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് എ മീഡിയം ഈസ് കോൾഡ് ആസ് പെർമിയബിലിറ്റി, ഇസ് എ കോൺസ്റ്റന്റ് കോൾഡ് പെർമിയബിലിറ്റി. ഇഫ് ഇറ്റ് ഈസ് ഫോർ എയർ ഓർ വാക്വം വി വിൽ പുട്ട് ഇറ്റ് ആസ് മ്യൂ സീറോ. സാധാരണ പെർമിയബിലിറ്റി മ്യൂ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. എയറിന്റെ വാക്വത്തിന്റെ കേസിൽ അതിന് മ്യൂ സീറോ എന്ന് കൊടുക്കും. Right? And it has a value, adinte value 4 pi into 10 raised to minus 7 ana varya. Unit njan unit valiye parayam, idu da ini shesham unit parayam. 4 pi into 10 raised to minus 7 avada kade ivada oru vyathasam undu. Ivada electrical adinte case le electrical constant denominator avarne magnetic constant of the medium mu 0 numerator la varya. എന്താ അത് ന്യൂമറേറ്ററിൽ വരാനുള്ള കാരണം എന്നുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എടുക്കുമ്പോൾ പറയാം. അപ്പൊ മാഗ്നറ്റിക് കോൺസ്റ്റന്റ് മ്യൂ സീറോ അവിടെ വന്നു, ഫോർ പൈ ഫോർ പൈ വന്നു. ഇനി വരേണ്ടത് ആർ സ്ക്വയർ ആണ്. നോക്കൂ ഇവിടെ നിങ്ങളുള്ള ഡിസ്റ്റൻസ് സിമിലർ ആയിട്ട്. റൈറ്റ്. ഇനി പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഡിയുടെ സോഴ്സ് എന്ന് പറയുന്ന സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ഡി ബിയുടെ സോഴ്സ് വെക്ടറാണ്. ഐഡിയൽ എന്ന് പറഞ്ഞ വെക്റ്റർ ആണ്. ഡി ക്യൂ എന്ന് പറയുന്നത് സ്കെയിലർ ആണ്. ആ വെക്റ്റർ ആയത് കാരണം അതിന്റെ ഡയറക്ഷനെ ആയിട്ട് വരുന്ന രീതിയിൽ നോക്കുമ്പോൾ അതിന്റെ ഡയറക്ഷൻ ഉണ്ട്. ഈ ഡയറക്ഷൻ കാരണം ഡയറക്ഷൻ കാണിക്കുന്ന ഒരു ടേം കൂടി ഇവിടെ വരും. എന്ന് പറഞ്ഞാൽ ഈ ഡി ബിയുടെ വാല്യൂ മാക്സിമം ആവുന്നത് ഇതാ, ഇത് ഡി എല്ലും ഈ ലൈൻ സെഗ്മെന്റിന് ഏത് കറന്റ് എലമെന്റ് നിന്ന് പിയിലേക്കുള്ള ലൈൻ സെഗ്മെന്റിന് ഞാൻ റേഡിയസ് വെക്ടർ എന്ന് പറയാന്ന് വെച്ചാൽ ഇതിനിടയ്ക്കുള്ള ഒരു ആംഗിൾ ഉണ്ടല്ലോ തീറ്റ. ഏതിനെ ഡയറക്ഷൻ ഓഫ് കറന്റ് എലമെന്റ് ആൻഡ് ദ റേഡിയസ് വെക്ടർ, അല്ലെങ്കിൽ ലൈൻ ജോയിനിങ് ദ കറന്റ് എലമെന്റ് ആൻഡ് ദ പോയിന്റ്, അതിനിടയ്ക്കുള്ള ആംഗിൾ സീറോ ആകുമ്പോ ഈ മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആയിട്ട് കിട്ടി. എക്സ്പെരിമെന്റൽ ആയിട്ട് എക്സ്പെരിമെന്റലി ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് കറന്റ് എലമെന്റ് and the line segment connecting current element and the point is zero, the magnetic field is zero, and when it is 90 degrees, theta is 90 degrees, this value is maximum. appa ibade aa experimental result aayittu ezhuthumbo theta zero umba zero aavunnathum theta 90 umba maximum aavunnathum sin theta aanu, sin theta aanu. appa idaanu ivadathe expression vare idine similar aayittu enna varane. The magnetic field due to a current element ideal, current element ideal at a point P at a distance r from the current element is given by mu 0 by 4 pi ideal sin theta by r square, where theta is the angle between direction of current element and the line segment connecting current element and the point, or it is called radius vector of the point. Mu 0
represents magnetic property of the medium. In this case, the medium is air. Mu zero nitta air or vacuum ananu manasilakkanam. Medium. Medium ivide air or vacuum aanu. Adu kaaranam nammal mu zero ittakkanam. Appo is given by mu zero by 4 pi. ഇത് ഇരിക്കുന്ന എയറിലാണ് അല്ലെങ്കിൽ വാക്വത്തിലാണ് എങ്കിൽ മ്യൂ സീറോ ബൈ ഫോർ പൈ ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതി. ഇത് എക്സ്പെരിമെന്റൽ ആയിട്ട് ഡിറൈവ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആണ്. ദിസ് വാസ് ഡിറൈവ്ഡ് ബൈ ടു ഫ്രഞ്ച് സയന്റിസ്റ്റ് ബയറ്റ് ആൻഡ് സാവർട്ട്. എസ് എ വി എ ആർ ടി സാവർട്ട്. ദിസ് ഇസ് കോൾഡ് Biot-Savart's law. This is Coulomb's inverse square. This is Biot-Savart's law. Appa electric field thana very small charge undulla electric field that is given by Coulomb's law, whereas this is given by Biot-Savart's law. What is given by the magnetic field due to a very small current element, magnetic field due to a very small current element at a distance r from the current element is given by b equals mu 0 by 4 pi idl sin theta by r square, where theta is the angle between direction of current element and the direction of current element and the line segment joining current element and the point. Mu 0 represents magnetic property of the medium. In this case it is air. Mu, if it is medium, then we will write it as mu. If it is air or vacuum, we will write it as mu zero by 4 pi idl sin theta by r square. Ini ee magnetic field inde unit tesla aanu. The unit of magnetic field in SI system is tesla. Nikolai Tesla ennulla adhehathinte bahumanartham physicist idile oru paadu work cheyidunde adhehathinte bahumanarthana peru kodutha tesla. അങ്ങനെ ടെസ്ല വരുമ്പോൾ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ദിസ് ബിക്കംസ് ടെസ്ല മീറ്റർ ബൈ ആംബിയർ എന്ന് വരും. ഏതിന്റെ? മ്യു സീറോന്റെ യൂണിറ്റ് ടെസ്ല മീറ്റർ ബൈ ആംബിയർ എന്ന് വരും. ഓക്കെ, ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 4 pi × 10⁻⁷ ടെസ്ല മീറ്റർ പെർ ആംബിയർ ഇൻ ദ കേസ് ഓഫ് എയർ ഓർ വാക്വം. The value of magnetic permeability is given by 4 pi into 10 raised to minus 7 tesla meter by ampere. ഇനി നോക്കൂ, ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പൊ അതിനെ വെക്റ്റർ ആയിട്ട് തന്നെ എഴുതേണ്ടി വരും. വെക്റ്റർ ആയിട്ട് എഴുതേണ്ടി വരുമ്പോ നോക്കുക, നമ്മള് dl സൈൻ തീറ്റ dl വെക്റ്റർ എന്ന് പറഞ്ഞിരുന്നു. ഇതിനെ എനിക്ക് dl ഇൻറ്റു 1 × സൈൻ തീറ്റ എന്ന് എഴുതാം. ഇതൊക്കെ മോഡുലസ് മാഗ്നിറ്റ്യൂഡുകളാണ് എഴുതിക്കുന്നത്. വാട്ട് ഈസ് തീറ്റ? തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് കറന്റ് എലമെന്റ് ആൻഡ് റേഡിയസ് വെക്റ്റർ r, റൈറ്റ്? അപ്പൊ ആറിനെ എനിക്ക് വേണമെങ്കിൽ വെക്റ്റർ ആയിട്ട് ഇടാം, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വെക്റ്റർ ആയിട്ട് ഇടാം. ഇത് രണ്ടും വെക്റ്റർ ആയിട്ട് എടുത്താൽ, വെക്റ്റർ ആയിട്ട് എടുത്താൽ ഈ 1 മാഗ്നിറ്റ്യൂഡ് വരുന്ന ഇതില് ഇതിനെ എഴുതുമ്പോ എനിക്ക് വേണമെങ്കിൽ ഏതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആവണേ? യൂണിറ്റ് വെക്ടർ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 അല്ലേ? യൂണിറ്റ് വെക്ടർ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 അല്ലേ? എനിക്ക് ഇതിനെ ഡി എൽ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് യൂണിറ്റ് വെക്ടർ ആർ, അത് 1 അല്ലല്ലേ? ഈ 1 തന്നെയല്ലേ സൈൻ തീറ്റ എന്ന് എഴുതാം. ഇനി നോക്കാം, എ ബി സൈൻ തീറ്റ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. എയും ബിയും രണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആച്ചാൽ ആണെങ്കിൽ എ ബി സൈൻ തീറ്റ എന്ന് പറയുന്നത് ഏതിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം? വെക്റ്റർ എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം. അങ്ങനെ വരുമ്പോ ഈ ഡി എൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഡി എൽ ക്രോസ് യൂണിറ്റ് വെക്റ്റർ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് ആവണം. ഡി എൽ ക്രോസ് യൂണിറ്റ് വെക്റ്റർ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം ഡി എൽ സൈൻ തീറ്റ. അതെടുത്ത് ഞാൻ ഈ ഡി എൽ സൈൻ തീറ്റയ്ക്ക് ഇവിടെ കൊടുത്ത് വെക്റ്റർ ആയിട്ട് എഴുതുമ്പോൾ ഐ ക്യാൻ വെരി വെൽ റൈറ്റ് വെക്റ്റർ ഡി ബി ഈക്വൽ ഡി ബി വെക്റ്റർ ഈക്വൽസ്
ഡി ബി വെക്ടർ ഈക്വൽസ് ഈ വെക്ടർ ഡി ബിയുടെ ഡിയുടെ മീതേക്ക് കയറാൻ പാടില്ല, ബിയുടെ മുകളിൽ മാത്രമേ വരാൻ പാടില്ല. മ്യൂ സീറോ ബൈ ഫോർ പൈ ഐ ഡി എൽ ക്രോസ് യൂണിറ്റ് വെക്ടർ ആർ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. ഇനി യൂണിറ്റ് വെക്ടർ ആർ എന്ന് പറഞ്ഞ യൂണിറ്റ് വെക്ടർ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ട് വെക്ടർ ആർ ബൈ ഇറ്റ്സ് ഓൺ ലെങ്ത് ഇസ് ദ യൂണിറ്റ് വെക്ടർ. അപ്പൊ ഇതെടുത്ത് ഇവിടെ കൊടുത്താൽ വേണമെങ്കിൽ ഇതിനെ തന്നെ ഇങ്ങനെയും കൂടി എഴുതാം, എങ്ങനെയും കൂടി എഴുതാം, മ്യൂ സീറോ ബൈ ഫോർ പൈ ആയി മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ, ആയി ഡി എൽ ക്രോസ് വെക്ടർ ആർ ബൈ ഒരു ആർ കൂടി ഇങ്ങോട്ട് വന്ന ആർ ക്യൂബ് എന്നോ. ആർ ക്യൂബ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻവേഴ്സ് സ്ക്വയറിലോ അല്ല എന്ന് പറയരുത്, ഇവിടെ ഓൾറെഡി ഒരു ആറുണ്ട്, ആറും ഈ ആറും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞു. ഈ വെക്ടർ ആറിനെ ഇങ്ങനെ എഴുതാം, ആർ യൂണിറ്റ് വെക്ടർ ആർ, ആർ യൂണിറ്റ് വെക്ടർ ആർ ആയി കഴിഞ്ഞാൽ ഈ ആർ ആറ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ആർ സ്ക്വയർ വരും. അപ്പൊ ക്യൂബ് കണ്ടിട്ട് ഇത് സ്ക്വയറിലോ അല്ല എന്ന് പറയരുത്, സ്ക്വയറിലോ തന്നെയാണ്. ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു ഡി ബി. അങ്ങനെ വരുമ്പോ ഡി ബിയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ട് വെക്ടർ എ ക്രോസ് വെക്ടർ ബിയുടെ ഡയറക്ഷൻ വെക്ടർ എക്കും വെക്ടർ ബിക്കും ഒരേ സമയം പെർപെൻഡിക്കുലർ ആയിരിക്കും, നോർമൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കിടക്കുന്ന പ്ലെയിന് ഡി എല്ലും റേഡിയസ് വെക്ടറും കിടക്കുന്ന ഒരു പ്ലെയിൻ സങ്കല്പിച്ചാൽ ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഒന്നുകിൽ ഇപ്പൊ ഈ ബോർഡിന്റെ പ്ലെയിനിലാണ് ഡി എല്ലും ആറും കിടക്കണ വെച്ചാൽ ഒന്നുകിൽ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് ഇൻ ടു ദ ബോർഡ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് away from the board towards us നമ്മുടെ നേരെ ഇങ്ങനെ വരാം അല്ലെങ്കിൽ ഉള്ളിലേക്ക് പോവാം. അതെങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക? അത് നമ്മൾ ആ മാക്സ്വെൽസ് റൈറ്റ് ആൻഡ് റൂൾ വെച്ച് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇപ്പൊ ഇവിടുത്തെ ഫീൽഡിന്റെ ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കറണ്ട് ഇങ്ങോട്ട് ആണെങ്കിൽ ഈ കേസിൽ അത് ഉള്ളിലേക്കായിരിക്കും, ഇനി കറണ്ട് ഇങ്ങോട്ട് ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് അപ്പൊ പുറത്തേക്ക് ആയിരിക്കും. അത് അങ്ങനെ എടുക്കാം, അത് പ്രശ്നമില്ല. അപ്പൊ ഈ ഇത് ഈ ഡി ബി ഒരു കണ്ടക്ടറിന്റെ ഭാഗമാണെങ്കിൽ The magnetic field due to entire conductor at the point P is given by V of P equals ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ, ഇങ്ങനത്തെ ചെറിയ ചെറിയ സെഗ്മെന്റ്സ് ആയിട്ടല്ലേ വരുന്നത്, ഡി എൽ കറന്റ് എലമെന്റ്സ് അല്ലേ, അതുകൊണ്ടൊക്കെയുള്ള എല്ലാ ഫീൽഡും കൂടി കൂട്ടിയാൽ വി വിൽ ഗെറ്റ് ദ നെറ്റ് ദ മാഗ്നറ്റിക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് പി. സോ ബി ഓഫ് പി വെക്ടർ ബി ഓഫ് പി ഈക്വൽസ് ഇന്റഗ്രൽ mu 0 by 4 pi I dl cross unit vector r by r square എന്ന് വരും. r square എന്ന് വരും. റൈറ്റ്. ഇനി ഇത് ബയർസ് സ്റ്റേറ്റ് ബയർസ് ആവറേജ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഡി ബി ഈക്വൽസ് സാധാരണ പറയേണ്ടത് കുളുംസ് ലോയിൽ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാറുണ്ട്. എങ്ങനെ പറയാറുണ്ട്? ദ ഇലക്ട്രിക് ഫീൽഡ് ഫോഴ്സ് ബിറ്റ്വീൻ ടു പോയിന്റ് ചാർജസ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജസ്. ഇവിടെ വരുമ്പോ ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു small element is directly proportional to length of current element and inversely proportional to r square nu parayana kandund ncrt book ilum angane ezhuthiyund adu thettana adu angane ezhuthan pattilla adu entha thettu ee dl nu parayanathu രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം. അവിടെ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്നാമത് ഡി എൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി വെരി സ്മോൾ ലെങ്ത്, അതിലും ലെങ്ത് കുറയാനും പറ്റില്ല, അതിന് ലെങ്ത് കൂടാനും പറ്റില്ല. എന്തുകൊണ്ട് കൂടാൻ പറ്റില്ല? ഡെൽറ്റ എൽ ടെൻസ് ടു സീറോ ആണ് ഡി എൽ. സീറോനോട് അപ്രോച്ച് ചെയ്യണം, സീറോ ആവാൻ പാടില്ല. സീറോനോട് അപ്രോച്ച് ചെയ്യുമ്പോൾ അത് കൂടിക്കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവില്ല, പിന്നെ അത് ഡി എൽ ആവില്ല. ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവില്ല? ഡെൽറ്റ എൽ ടെൻസ് ടു സീറോ ആവില്ല. ഡെൽറ്റ എൽ ടെൻസ് ടു സീറോ ആണെങ്കിലാണ് അതിനെ ഡി എൽ എന്ന് പറയാം. ഡെൽറ്റ എൽ ടെൻസ് ടു സീറോ എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറുതായിരിക്കണം, വളരെ ചെറുതായാൽ പിന്നെ അതിന് കൂടാൻ പറ്റില്ല. എന്നാ ഇനി അത് കുറയാൻ ചാലോ? കുറഞ്ഞു കഴിഞ്ഞാൽ അത് സീറോ ആവും. സീറോ ആയാൽ അതൊരു പോയിന്റ് ആയി, അതും പറ്റില്ല. അപ്പൊ ഈ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് കറന്റ് എലമെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ അവിടെ വരുന്ന വേറെ പ്രശ്നം എന്താ വെച്ചാൽ
വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇഫ് കറന്റ് എലമെന്റ് ഇസ് എ സ്ട്രെയിറ്റ് വൺ ഇതന്നെ കറന്റ് എലമെന്റ് ആയിട്ട് എടുക്കാൻ നിൽക്കാം. നോക്കൂ, ഇതിന്റെ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ഇവിടെയാണ് പോയിന്റ് വിചാരിക്കുക. ഈ എൻഡിൽ നിന്നും ഈ എൻഡിൽ നിന്നും ഇതുണ്ടാക്കുന്ന ആംഗിളുകൾക്ക് വ്യത്യാസം വരും. എന്ന് വെച്ചാൽ തീറ്റയുടെ വാല്യൂവിന് കൃത്യമാണെന്ന് പറയാൻ പറ്റിയ, ആറിന്റെ വാല്യൂ കൃത്യമാണെന്ന് പറയാൻ പറ്റിയ. അതുകൊണ്ട് തന്നെ ഈ എലമെന്റ് പരമാവധി ചെറുതാവണം. ആറിനും തീറ്റയും ആക്യുറേറ്റ് ആയിട്ട് വരണമെങ്കിൽ, കൃത്യത കൂടുതൽ വേണമെങ്കിൽ, ആക്യുറസി വേണമെങ്കിൽ ഈ ഡി എൽ ചെറുതായിരിക്കണം. ഡി എൽ വളരെ വലുതായാൽ തീറ്റയുടെയും ആറിന്റെയും വാല്യൂസ് മാറും. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഡി ബി പ്രപ്പോർഷണൽ ടു ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഡി ബി പ്രപ്പോർഷണൽ ടു ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരിക്കലും ഡി ബി പ്രപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് കറന്റ് എലമെന്റ്, ഡി ബി ഇൻവേഴ്സലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല. ഇനി അങ്ങനെ എഴുതിണ്ടെങ്കിൽ തന്നെ ഡി ബി ഫോർ എ ഗിവൺ കറന്റ് എലമെന്റ് the angle remains constant, then it is proportional to, if the angle theta remains constant, it is proportional to 1 by r square. ഇതിനെ രണ്ടിനെയും കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് അങ്ങനെ എഴുതാം. ഇനി ആറിനെ കോൺസ്റ്റന്റ് ആക്കി വെച്ച് പ്രപ്പോർഷണൽ ടു തീറ്റ. അതിലെ ഏറ്റവും നല്ലത് ഇങ്ങനെ പറയലാണ്. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ലൈക്ക് ദിസ്, ദാറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറന്റ് എലമെന്റ് ഐ ഡി എൽ ഈസ് ഗിവൺ ബൈ അറ്റ് എ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഈസ് ഗിവൺ ബൈ the magnetic field db due to a current element idl at a point at a distance r from it is given by db equals mu 0 by 4 pi idl sin theta by r square where theta is the angle between direction of current element and the line segment joining current element and the point. Mu 0 represents magnetic property of air or vacuum. If it is kept in the medium, then we have to write mu. Mu zero represents magnetic property of the medium and is called permeability. Medium mu zero anengi magnetic permeability of the medium alla paraya air or vacuum. Okay, adinte value parnu. Ini id apply edatte namukku current distribution undu. മുമ്പ് രണ്ട് കറന്റ് ഡിസ്ട്രിബ്യൂഷൻ, സ്ട്രെയിറ്റ് കറന്റ് കാരിയിങ് കണ്ടക്ടറുണ്ടും പിന്നെ സർക്കുലാർ കോയിൽ കാരിയിങ് കറന്റുണ്ടും കണ്ടുപിടിക്കാണ്ടായിരുന്നു, മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കലുണ്ടായിരുന്നു ഈ ബയട്ട് സാവറട്ട്സ് ലോ അപ്ലൈ ചെയ്ത്. ഇപ്പൊ നമുക്ക് ഒരെണ്ണേ ഉള്ളൂ, സർക്കുലാർ കോയിൽ കാരിയിങ് കറന്റ്. അതുകൊണ്ട് ആക്സിയൽ ലൈനിലുള്ള ഫീൽഡ്, സർക്കുലാർ കോയിൽ എന്ന് പറഞ്ഞാൽ ഒരു വയർ, കാരിയിങ് വയർ സർക്കുലാർ ഷേപ്പിലിരിക്കണം, അതിനെയാണ് സർക്കുലാർ കോയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ ആക്സിയൽ ലൈനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കലാണ് ഇനി ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ